ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ദിയാസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം പനീർ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം ഓയിലും യൂസ് ചെയ്യാം ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം അടുത്തതായിട്ട് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ സവാളയൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കാം എന്നിട്ടതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് 1 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് തൊലിയൊന്നും കളയാതെ അങ്ങനെ തന്നെ അടിച്ചെടുത്തതാണ് ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി വരാൻ വേണ്ടി 1 ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കട്ടിയൊന്നുമില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം 1/5 കാഷ്യൂസ് വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അരച്ച് ചേർത്താലും മതി ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് പനീർ വേണമെങ്കിൽ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി മസാലയൊക്കെ പനീറിലേക്ക് പിടിച്ച് ഇതൊന്ന് തിളച്ച് വരണം പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി ബാക്കി ചൂട് കിടന്നിട്ട് പനീർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഓപ്ഷണലാണ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അതേപോലെ കസൂരിമേത്തി കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതേപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്